രാജേഷ് പിള്ളയുടെ പുതിയ ചിത്രം മോട്ടോർ സൈക്കിൾ ഡയറീസിന്റെ ചിത്രീകരണം ഉടൻ തുടങ്ങും. കുഞ്ചാക്കോ ബോബനും നിവിൻ പോളിയും ഒന്നിക്കുന്ന ചിത്രത്തിലെ നായികയെ തീരുമാനിച്ചിട്ടില്ല. മോട്ടോർ ബൈക്കിനെ കേന്ദ്ര കഥാപാത്രമാക്കിയാണ് ട്രാഫിക്കിന്റെ സംവിധായകൻ രാജേഷ് പിള്ള മോട്ടോർ സൈക്കിൾ ഡയറീസ് ഒരുക്കുന്നത്. മൂന്ന് കാലഘട്ടത്തിൽ മോട്ടോർ ബൈക്കിന് വന്ന മാറ്റങ്ങൾ രസകരമായ കഥയുടെ പശ്ചാത്തലത്തിൽ പറയുന്നു. മറ്റൊരു തരത്തിൽ മോട്ടോർ ബൈക്കിന്റെ ആത്മകഥയാണ് മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന് രാജേഷ് പിള്ള പറഞ്ഞു. ഒരു 75 രൂപകളിൽ നമ്മുടെ കേരളത്തിൽ എത്തുന്നൊരു മോട്ടോർ ബൈക്ക്, ആ ഒരു ഷോറൂമിന് അതിൻ്റെ ജീവിതം തുടങ്ങുന്നതും 2012 വരെയുള്ള അതിൻ്റെ ജീവിതമാണ് ശരിക്കും. അത് അതിൻ്റെ എന്താ പറയുക, അത് കാണുന്ന ജീവിതങ്ങളാണ് ഈ സിനിമ. മോട്ടോർ സൈക്കിൾ ഡയറീസ് ഒരു സിനിമയുടെയും കോപ്പിയടിയല്ലെന്നും രാജേഷ് പിള്ള പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആദ്യം പറയട്ടെ, ഇതൊരു പടത്തിൻ്റെ കോപ്പിയടിയല്ല. ഒരു നമ്മൾ മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന് പടത്തിൻ്റെ കേട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു പടമുള്ള വിദേശത്ത്. പക്ഷെ അതല്ല, ഈ പടത്തിൻ്റെ കഥ ദീപുവിനോട് പറയുമ്പോൾ ഇതിനേക്കാൾ ആപ്റ്റായൊരു ടൈറ്റിൽ ഉറപ്പാണ്. ഞാൻ ഇത് കഥ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വേറെ ടൈറ്റിൽ നമുക്ക് കിട്ടാനില്ല. ദീപു മാത്യുവിൻ്റെ കഥയ്ക്ക് തിരക്കഥയൊരുക്കുന്നത് രാജേഷ് പിള്ള തന്നെയാണ്. ഓർഡിനറി ഫിലിംസിൻ്റെ ബാനറിൽ ഓർഡിനറി സിനിമയുടെ സംവിധായകൻ സുഗീതാണ് ചിത്രം നിർമ്മിക്കുന്നത്. കുഞ്ചാക്കോ ബോബനും നിവിൻ പോളിയുമാണ് നായകന്മാർ. പുതുമുഖത്തെയാണ് നായികസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നവംബറിൽ തുടങ്ങും. കേരളത്തിന് പുറമെ ഗോവയിലായിരിക്കും ചിത്രത്തിൻ്റെ ഭൂരിഭാഗവും ചിത്രീകരിക്കുക. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.